നമസ്കാരം, എൻ്റെ പേര് അഞ്ജു ആന്റണി. എല്ലാവർക്കും പുതിയ ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വാർപ്പാരിൻ ഡയറ്റിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാർപ്പാരിൻ ഒരു ബ്ലഡ് തിന്നിങ് മെഡിസിൻ ആണ്. എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവ ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി, സ്ട്രോക്ക്, DVT അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ഇറഗുലർ ഹാർട്ട് റിതം, പൾമണറി എംബോളിസം എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനൊന്നും ഇതിനില്ല. എന്നിരുന്നാലും നമ്മൾ സാധാരണയായി കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഇതിന്റെ ആക്ഷനെ കുറയ്ക്കുന്നതിന് കാരണമാകാം. അതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണയായി കഴിക്കുന്നവ എന്ന് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. അതിലുള്ള വൈറ്റമിൻ കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ കെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം വൈറ്റമിൻ കെ വാർപ്പാരിന്റെ എഫക്റ്റിനെ സാരമായി ബാധിക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കുകയില്ല. കൂടാതെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞത് വാർപ്പാരിൻ കഴിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചാണ് കേട്ടോ. ഇനി ഭക്ഷണത്തെ പറ്റി പറയാം. പൊതുവെ ഇലക്കറികളും ഗ്രീൻ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും, ഇത് ഞങ്ങൾ പേഷ്യൻസിന് പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ടിപ്പാണ് കേട്ടോ. ഉദാഹരണത്തിന് പച്ചക്കറികളിലാണെങ്കിൽ ഇലക്കറികളിൽ ചീരയില, മത്തനില, മുരിങ്ങയില, ഒനിയൻ ലീവ്സ് എന്നിവയും, കൂടാതെ ക്യാബേജ്, കുക്കുംബർ, കോളിഫ്ലവർ, സോയാബീൻ, ഗ്രീൻ പീസ്, തക്കാളി, വെണ്ടയ്ക്ക എന്നിവയും. പഴങ്ങളിലാണെങ്കിൽ കിവി, അവക്കാഡോ, ഗ്രീൻ ആപ്പിൾ, മുന്തിരി, മാതളനാരങ്ങ, ബ്ലാക്ക്ബെറീസ്, ബ്ലൂബെറീസ് എന്നിങ്ങനെയും. ഇനി നട്ട്സ് ആണെങ്കിലോ കാഷ്യൂനട്ട്, പീനട്ട്, സൺഫ്ലവർ സീഡ് തുടങ്ങിയവയും. പിന്നെ പോർക്ക് ലിവർ, ബീഫ് ലിവർ എന്നിവയിലൊക്കെ വൈറ്റമിൻ കെ കൂടുതലായി കാണാറുണ്ട്. ഈ ലിസ്റ്റൊക്കെ പറയണത് കേട്ട് നിങ്ങൾ ആകെ വിഷമത്തിലായോ? ഞാൻ ഈ ലിസ്റ്റൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നില്ല. ഇതിൽ പല സാധനങ്ങളുടെയും വൈറ്റമിൻ കെ ലെവൽ ഡിഫറെന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളവ തിരഞ്ഞെടുത്തിട്ട് അതിലെ വൈറ്റമിൻ കെയുടെ കണ്ടന്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക. ഡോക്ടറുമായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവ കഴിക്കുമ്പോൾ തന്നെ ബ്ലഡിലെ INR ലെവൽ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഡോക്ടർക്ക് അതനുസരിച്ച് വാർപ്പാരിന്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ റൊട്ടീൻ ചെക്കപ്പുകളിലും നമുക്ക് ഒരു വ്യക്തമായ ഐഡിയ കിട്ടും. അങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ സാധിക്കും. സോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ച് നല്ല അറിവുകൾ ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ.